ലേൺ ദ ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബിന്റെ മറ്റൊരു സംരംഭം അസ്മാഉൽ ഹുസ്ന പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. അള്ളാഹുവിന്റെ വിശേഷ നാമങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും രാവിലെ 9 യൂട്യൂബിലൂടെ. പ്രിയമുള്ളവരെ, കേൾക്കുക, പഠിക്കുക, പ്രചരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അസ്സലാത്തു അസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, എൻ്റെ പേര് താഹിറ. അസ്മാൽ ഹുസ്ന എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്ന നാമം യാദൽ ജലാലി വല്ലി കിറാം എന്നാണ്. അള്ളാഹുവിന് 99 നാമങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും നാമങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠവും പരിപൂർണവുമാണ്. അവയേക്കാൾ നല്ലതായ മറ്റൊരു നാമങ്ങൾ തന്നെയില്ല. അവൻ്റെ പേരുകളുടെ സ്ഥാനത്ത് മറ്റൊരു പേരുകൾ അതിന് വിജയിക്കുകയുമില്ല. അവൻ്റെ പേരുകൾക്ക് പകരമായി സമാനമായ മറ്റൊരു പേര് കൊണ്ടുവന്നാലും അതും പരിപൂർണമാവുകയുമില്ല. അനസ് റളിയല്ലാഹുവിൽ നിന്ന് വേദനം ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനസ് റളിയല്ലാഹുവും പള്ളിയിലിരിക്കുന്ന സമയം ഒരാൾ വന്ന് നമസ്കരിക്കുകയും നമസ്കാരത്തിന് ശേഷം ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ചെയ്തു. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബി അന്ന ലക്കൽ ഹംദു ലാ ഇലാഹ ഇല്ലാ അൻത മന്നാൻ ബദീഉ സ്സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്രാം യാ ഹയ്യും യാ ഖയ്യൂം. അതിൻ്റെ അർത്ഥം ഇതാണ്: അള്ളാഹുവേ, ഞാൻ നിന്നോട് ചോദിക്കുന്നു, സർവസ്തുതിയും നിനക്കാണ്. നീയല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. മുൻമാതൃകയില്ലാതെ ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച തമ്പുരാനെ, ഏറ്റവും ഉന്നതനും മഹത്വമേറിയ തമ്പുരാനെ, എന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാം നിയന്ത്രിക്കുന്നവനായ അള്ളാഹുവേ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അദ്ദേഹം അള്ളാഹുവിനെ മുൻനിർത്തിയിട്ടാണ് ദുആ ചെയ്തിരിക്കുന്നത്. ആ പ്രാർത്ഥന അള്ളാഹു ഇതാ സ്വീകരിച്ചിരിക്കുന്നു. ഇമാം അബ്ദുൽ ഖയ്യൂം റഹ്മത്തുള്ളയുടെ റിപ്പോർട്ടിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: അള്ളാഹുവിൻ്റെ ഓരോ നാമങ്ങളും വളരെയധികം അർത്ഥമുള്ളതും വളരെയധികം വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്നതും ആയതാണ്. അതിൽ അവൻ്റെ നാമങ്ങൾ അത്യുന്നതമാക്കുന്നു. അസ്മാൽ ഹുസ്നയുടെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ നാമങ്ങൾ എല്ലാം ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ അർത്ഥവും ആശയവും പഠിക്കുകയും അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്താൽ നമുക്ക് ഏറ്റവും നല്ല പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക. ഇനി അസ്മാൽ ഹുസ്നയുടെ ഗുണങ്ങളൊന്ന് പഠിക്കാം. അള്ളാഹു നമുക്ക് സ്വർഗമാണ് നൽകുന്നത്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കും. നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കും. അള്ളാഹുവിനെ ഭയപ്പെടാൻ സാധിക്കും. നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. തക്കവയുള്ളവരായിട്ട് ജീവിക്കാൻ സാധിക്കും. അള്ളാഹുവിൻ്റെ ബർക്കത്ത് ലഭിക്കും. ഒരുപാട് ഗുണങ്ങളാണ് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് അസ്മാഉൽ ഹുസ്ന പഠിക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും നല്ലവരായിട്ട് ദുആ ചെയ്യുകയും ചെയ്യുക. അള്ളാഹു നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വആഖിറ ദുആന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.